ഹായ് കൂട്ടുകാരെ എസ് എസ് എൽ സി ഐ ടി പ്രാക്ടിക്കൽ എക്സാമിന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനും കൊണ്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എക്സ്റ്റേണൽ സി എസ് എസ് പോലെ തന്നെ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ് ലിബ്രോഫീസ് റൈറ്റർ ഉപയോഗിച്ച് ചെയ്യേണ്ട മേൽമർജ് എന്ന പ്രവർത്തനം അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ലിബ്രോഫീസ് റൈറ്ററിൽ മേൽമർജ് എന്ന ടെക്നിക്ക് ഉപയോഗിച്ച് സ്റ്റേറ്റ് സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കുള്ള ഐഡൻറ്റിറ്റി കാർഡാണ് നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടത് അതിനായി നമുക്ക് എക്സാം ഡോക്യുമെൻസിലെ രണ്ട് ഫയൽ തന്നിട്ടുണ്ട് സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ഉള്ള ഒരു പാർട്ടിസിപ്പൻസ് ഒ ഡി എസ് എന്ന ഫയലും ഐ ഡി കാർഡിൻ്റെ മോഡല് ഐ ഡി കാർഡ് ഒ ടി ടി എന്നുള്ള ഫയലുമാണ് തന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ലിബറോഫീസ് റൈറ്റർ ഉപയോഗിച്ച് മേൽമർജ്ജം എന്നുള്ള പ്രവർത്തനം എങ്ങനെ ചെയ്യാൻ നോക്കാം എല്ലാവർക്കും അറിയാം മേൽമർജ്ജം എന്ന് പറഞ്ഞാൽ രണ്ട് സോഫ്റ്റ്വെയറുകൾ തമ്മിൽ നമ്മൾ മെർജ് ചെയ്തിട്ട് ഡോക്യുമെൻറ്റ് ഇഷ്യൂ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് മേൽമർജ്ജം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പ്രവർത്തനം തുടങ്ങാം നമുക്ക് ഹോമിലെ എക്സാം ഡോക്യുമെൻസ് എന്ന ഫോൾഡറിൽ നിന്ന് അവർ പറഞ്ഞിട്ടുള്ള ഐ ഡി കാർഡ് ഒ ടി ടി എന്ന ഫയലാണ് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യേണ്ടത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പാർട്ടിസിപ്പൻസ് ഒ ഡി എസ് എന്ന ഫയൽ നമ്മൾ ഒരിക്കലും ഡയറക്റ്റായിട്ട് ഓപ്പൺ ചെയ്യാൻ പാടുള്ളതല്ല ഇനി നമുക്ക് മേൽമർജ് എന്ന ഫങ്ഷൻ ചെയ്യാനായി ഇൻസേർട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്ത് ഫീൽഡ്സ് മോർ ഫീൽഡ് എന്ന ക്രമത്തിൽ എടുക്കുക ഓപ്പൺ ആയി വരുന്ന വിൻഡോയിൽ ഡാറ്റാബേസ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് ഫീൽഡ് ടൈപ്പിൽ നിന്ന് മെയിൽമർജ് ഫീൽഡ് സെലക്ട് ചെയ്തതിന് ശേഷം ബ്രൗസ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ പാർട്ടിസിപ്പൻസ് ഓ എന്ന ഫയൽ ഓപ്പൺ ആക്കേണ്ടത് എക്സാം ഡോക്യുമെൻസിലെ പാർട്ടിസിപ്പൻസ് ഓ എന്ന ഫയൽ നമുക്ക് ഡാറ്റാബേസ് ഫയലായിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ് നമ്മൾ ബ്രൗസ് ചെയ്തെടുത്ത പാർട്ടിസിപ്പൻസ് ഒ ഡി എസ് എന്ന ഫയലിൽ ഡാറ്റാബേസ് സെലക്ഷൻ എന്ന ഭാഗത്ത് വരികയും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ചെറിയൊരു ട്രയാംഗിളിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒ ഡി എസ് ഫയലിലുള്ള ഷീറ്റ് അവിടെ കാണാൻ പറ്റും ഷീറ്റ് വണ്ണും നമ്മൾ ചെറിയൊരു ട്രയാംഗിൾ ഐക്കണുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഐഡൻറ്റിറ്റി കാർഡിലേക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ നമുക്ക് ഡാറ്റാബേസ് സെലക്ഷനിൽ നിന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ആദ്യം നമ്മൾ ഐ ഡി കാർഡിൽ ഏത് ഭാഗത്താണോ നിങ്ങൾക്ക് നെയിം കൊടുക്കേണ്ടത് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ ഡാറ്റാബേസ് സെലക്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് എല്ലാ ഫീൽഡുകളും ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫീൽഡ് വിൻഡോ ക്ലോസ് ചെയ്യാവുന്നതാണ് ശേഷം നമുക്ക് ഐ ഡി കാർഡ് ഇഷ്യൂ ചെയ്യാനായി ഫയലിലെ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ പ്രിൻറ് എടുക്കാനല്ല പോകുന്നത് നമ്മൾ ഇഷ്യൂ ചെയ്ത ഐ ഡി കാർഡിനെ നമ്മളൊരു ഫയലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഓപ്പൺ ആയി വരുന്ന വിൻഡോയിൽ എസ് എന്ന ബട്ടണിൽ അമർത്തിയതിന് ശേഷം വരുന്ന വിൻഡോയിൽ നമ്മൾ ഔട്ട്പുട്ട് എന്നുള്ള ഭാഗത്ത് പ്രിൻ്റർ എന്നുള്ള ഓപ്ഷൻ മാറ്റി ഫയലാക്കി സേവ് വേഴ്സ് സിംഗിൾ ഡോക്യുമെൻ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്ത് നമുക്ക് എക്സാം ടെന്നിൽ നമ്മുടെ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ക്വസ്റ്റ്യൻ നമ്പർ കൊടുത്ത് നമുക്ക് ഈ ഫയൽ സേവ് ചെയ്യാവുന്നതാണ് സേവ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്ത ഐ ഡി കാർഡ് ഒ ടി ടി എന്നുള്ള ഫയൽ ക്ലോസ് ചെയ്ത് നമ്മൾ സേവ് ചെയ്ത ഫയൽ ഇൻവിജിലേറ്റേഴ്സിനെ കാണിക്കേണ്ടതുണ്ട് അതിനായി ഹോമിലെ എക്സാം ടെൻ എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറിലുള്ള ലിബ്രോഫീസ് റൈറ്ററിൻ്റെ ഫയൽ ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടതാണ് ആ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്ന ഡാറ്റാബേസ് ഫയലായ പാർട്ടിസിപ്പൻസ് ഒ ഡി എസ്സിൽ എത്ര കുട്ടികളുടെ ഡീറ്റെയിൽസ് ആണോ നമുക്ക് തന്നത് അത്രയും കുട്ടികൾക്ക് നമ്മൾ ഐ ഡി കാർഡ് ഇഷ്യൂ ചെയ്തതായിട്ട് കാണാൻ പറ്റും അപ്പോൾ എന്നുള്ള പ്രവർത്തനം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു നമുക്ക് ലിബർ ഓഫീസിൻ്റെ മറ്റു ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിനേലും വളരെ എളുപ്പത്തിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്തെടുക്കാൻ പറ്റും എല്ലാവരും പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് വേഗം കാണാം